നമസ്കാരം. ചെറുപുഷ്പമേ വിശുദ്ധയാൽ തലമുറകൾക്കു നീ മാതൃകയാൽ വിശുദ്ധ കൊച്ചു ത്രേസ്യ വിശുദ്ധ കൊച്ചു ത്രേസ്യ. ചെറുപുഷ്പം എന്നറിയപ്പെടുന്ന മരിയ ഫ്രാൻസിസ് തെരേസ മാർട്ടിൻ, സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങളുടെ പനിനീർ പൂപ്പൊഴിക്കുന്ന കൊച്ചു ത്രേസ്യയുടെ പുണ്യജീവിതം നമുക്ക് വിലമതിക്കാനാകാത്ത ഒരു മാതൃകയാണ്. ഫ്രാൻസിലെ ഒരു മാതൃകാ ക്രിസ്തീയ കുടുംബത്തിലാണ് തെരേസയുടെ ജനനം. 1873 ജനുവരി 2 പിതാവ് ലൂയി മാർട്ടിൻ, അമ്മ സെലി കൊറിൻ, ഇവരുടെ 9 മക്കളിൽ 4 പേരെ ദൈവം തിരികെ വിളിച്ചു. പിന്നെ 5 പെൺകുട്ടികൾ. അതിൽ ഏറ്റവും ഇളയവളായിരുന്നു നമ്മുടെ തെരേസ, അതിസുന്ദരിയായ തെരേസ. ചേച്ചിമാരുടെ പുന്നാര കുട്ടിയായിരുന്നു അമ്മയുടെ പൊന്നോമന. ചെറുപുഷ്പമേ വിശുദ്ധയാൽ തലമുറകൾക്കു നീ മാതൃകയാൽ വിശുദ്ധ കൊച്ചു ത്രേസ്യ വിശുദ്ധ കൊച്ചു ത്രേസ്യ. പക്ഷേ ആ നല്ല നാളുകൾ അധികം നീണ്ടു നിന്നില്ല. അവൾക്ക് 4 വയസ്സുള്ളപ്പോൾ അവളുടെ അമ്മ മരിച്ചു. അമ്മയുടെ മരണം ആ ഇളം മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തി. അവൾ പൊട്ടിക്കരഞ്ഞു. അമ്മയെ പോലെ ആരുണ്ടെനിക്കിനി ഉമ്മ തരാനായി ഉറക്കുവാനും കരുണതൻ കഥകൾ പറഞ്ഞു തന്നമ്മയെ കരുണയില്ല കാലം കൊണ്ടുപോയി കരുണതൻ കഥകൾ പറഞ്ഞു തന്നമ്മയെ കരുണയില്ല കാലം കൊണ്ടുപോയി. പിന്നീട് മാർട്ടിൻ തന്റെ മക്കളെയും കൊണ്ട് ലിസ്യോയിലേക്ക് താമസം മാറ്റി. വിശാലമായ പുരയിടത്തിൽ ഒരു വലിയ വീട്, ചുറ്റും പൂന്തോട്ടങ്ങൾ. അതാ അവിടെ വിടർന്നു നിൽക്കുന്ന പനിനീർ പൂക്കളോട് കിന്നാരം പറഞ്ഞും കഥ പറഞ്ഞും പ്രാർത്ഥനകളുമായി തെരേസ അവളുടെ ജീവിതം സന്തോഷപ്രദമാക്കി. അന്നേ ഉണ്ണീശോയായിരുന്നു അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. പക്ഷേ ആ സന്തോഷത്തിൻ്റെ നാളുകൾക്ക് വിരാമമിട്ടുകൊണ്ട് 10 വയസ്സുള്ളപ്പോൾ ഒരു മഹാവ്യാധി അവളെ പിടികൂടി. ആഴ്ചകൾ കടന്നുപോയി. രോഗം മൂർച്ഛിച്ചു വരുന്നു. അവളുടെ മരണം ഉറപ്പിച്ചു ആ കുടുംബം. അവൾക്ക് ചുറ്റുമിരുന്ന് അപ്പനും ചേച്ചിമാരും കണ്ണുനീരോടെ പ്രാർത്ഥനയിൽ മുഴുകി. തെരേസ കനിവിനായി കനികാമറിയത്തോട് പ്രാർത്ഥിച്ചു. കനിവിൻ നിറവേ കന്യാമറിയമേ ഞാനിതാ ഒരുങ്ങിനിൽ പോ പാദം പൂകുവാനാ അമ്മേ കനിയണമേ എന്നിൽ കൃപയേകണേ. നിഷ്കളങ്കമായ അവളുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി. 7 ആഴ്ചകൾക്ക് ശേഷം പരിശുദ്ധ മാതാവ് രോഗസൗഖ്യം നൽകി അവളെ അനുഗ്രഹിച്ചു. പൗളിൻ ചേച്ചിയെ പോലെ കർമ്മലമഠത്തിൽ ചേർന്ന സന്യാസിയായി തീരുവാൻ അവൾ ആഗ്രഹിച്ചു. ആ ആഗ്രഹം അവൾ തന്റെ പിതാവിനോട് പറഞ്ഞു. ദൈവഹിതം അനുസരിക്കുക, അതായിരുന്നു പിതാവിന്റെ മറുപടി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും മഠത്തിൽ ചേരുവാനുള്ള അനുമതി അവൾക്ക് ലഭിച്ചു. ത്യാഗങ്ങളും ഉപവിപ്രവർത്തികളും നിറഞ്ഞ സന്യാസ ജീവിതം അവൾ ഏറെ ആസ്വദിച്ചു. കൊച്ചു ത്രേസ്യയുടെ വാക്കുകളിൽ പറഞ്ഞാൽ, സഹനം എൻ്റെ നേരെ കൈകൾ നീട്ടി, ഞാൻ ആ കരങ്ങളിൽ എന്നെ ഏൽപ്പിച്ചു. മാസങ്ങൾ കഴിഞ്ഞു. ഒരു മഹാവ്യാധി ക്ഷയരോഗം അവളെ പിടികൂടി. ശരീരം ക്ഷീണിച്ചു. വേദന കൊണ്ട്
യേശുവിനെ വിളിച്ച് കരയാൻ തുടങ്ങിയവൻ. ഉറക്കമില്ലാത്ത രാത്രികൾ തന്റെ പ്രാണനായ യേശുവിന്റെ പക്കിലേക്ക് യാത്രയാവാൻ അവൾ മാനസികമായി തയ്യാറെടുത്തു കഴിഞ്ഞു. കാത്തിരിക്കുന്നു ഞാൻ യേശുവേ, നിറമനസോടെ നിന്നെ പുൽകാൻ, നിറ കണ്ണുമായി ഞാൻ കാത്തിരിപ്പു ഈശോ എൻ്റെ നാഥ. ഒടുവിൽ 1897 സെപ്റ്റംബർ 30 24-ാമത്തെ വയസ്സിൽ ആ ചെറുപുഷ്പം സ്വർഗത്തിലേക്ക് യാത്രയായി. കനിവിന്റെ കതിരൊളി വിതറിയ പനി നിർത്തുകാലം കുളിർ കാറ്റ് പോലും നിശബ്ദമായി കരിനിഴൽ പോലും മാഞ്ഞു പോയി കുളിർ കാറ്റ് പോലും നിശബ്ദമായി കരിനിഴൽ പോലും മാഞ്ഞു പോയി. ഞാൻ അവനെ സ്നേഹിക്കുന്നു, എന്റെ ദൈവമേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ സ്വർഗത്തിലേക്ക് മടങ്ങിയ കൊച്ചു ത്രേസ്യയെ 1925 May 17 സഭ വിശുദ്ധ എന്ന് നാമകരണം ചെയ്തു. മാതാപിതാക്കൾ മക്കളെ ദൈവസ്നേഹത്തിലും ദൈവഭയത്തിലും ദൈവാശ്രയത്തിലും വളർത്തുമ്പോൾ ആ കുടുംബം സ്വർഗമാകും. ഓരോ കുടുംബവും ഓരോ സ്വർഗമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ വിശുദ്ധ കൊച്ചു ത്രേസ്യയെ സമർപ്പിക്കുന്നു. പുഷ്പമേ വിശുദ്ധയാൽ തലമുറകൾക്കു നീ മാതൃകയാൽ വിശുദ്ധ കൊച്ചു ത്രേസ്യ വിശുദ്ധ കൊച്ചു ത്രേസ്യ. നന്ദി, നമസ്കാരം.